വളർന്നു വന്നൊരു സംവിധായകനായിരുന്നു. പക്ഷെ അതിന്റെ എന്തോ കാരണത്താ നമുക്കറിയില്ല, ഇപ്പോഴാണ് അതിന്റെ പുറത്തോട്ട് വരുന്നത്. അപ്പൊ ഇതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങളും ഞങ്ങളുടെ പാർട്ടി ഉണ്ടാവും. ഈ മൂന്ന് വർഷമായിട്ട് ഒന്നും നടക്കാതെ ഇവരെ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു. അത് അറിയത്തില്ലല്ലോ, അച്ഛനും അമ്മയ്ക്ക് നമുക്ക് ഒരു നമ്മുടെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന മകള് പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഇല്ലാതാകുക എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ അവസ്ഥ അങ്ങനത്തെ ആയിരിക്കും. പിന്നെ അത് തന്നെ അല്ല, ഇവിടെ എല്ലാവരും തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് എല്ലാവരും ആങ്ങളെയും ബാക്കി ബന്ധുക്കാരും ഒക്കെയാ പോയത്. അപ്പൊ അവരുടെ അവസ്ഥ നമുക്കറിയാമല്ലോ, നമ്മുടെ കൂടപ്പുറത്ത് നമ്മളെ വിട്ടുപോയുമ്പോൾ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് പിന്നെ അന്വേഷിക്കാനൊന്നും അവർക്ക് അച്ഛനഞ്ചാ പ്രായമായതാണ്, മത്സ്യത്തൊഴിലാളിയാണ്, അമ്മയും അത്ര വിദ്യാഭ്യാസം ഇല്ല, പിന്നെ സഹോദരനാണ് ഇതിനു വേണ്ടി എല്ലാം മുന്നിട്ട് ഇറങ്ങിയത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ കക്ഷിക്ക് അറിയത്തുള്ളായിരുന്നു. ഇപ്പൊ അതിന്റെ കൂട്ടുകാരനെ കണ്ടാണ് ഇത് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. അതായാലും ഇപ്പോഴെങ്കിലും ആ ഒരു സത്യാവസ്ഥയിലേക്ക് വരുന്നത് ഇനി ഇത് തെളിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം ഇവരുടെ നമ്മളോട് പറയുന്ന ഇവരുടെ ഇതുവരെ മൊബൈൽ ഫോൺ ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടില്ല, ലാപ്ടോപ്പ് അവർ ഉപയോഗിച്ചിട്ടില്ല, അവരത് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയും കഴിയുന്നല്ലേ. അപ്പോ ഈ കുട്ടി പിന്നെ എങ്ങനെയാണ് ആൾക്കാരുടെ ഇടപെടലും? നല്ല സഹകരണമായിരുന്നു, എല്ലാത്തിനും അവള് മുന്നോട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാത്തിനും എല്ലാരോടും നല്ല രീതിയിൽ തന്നെയാണ് അവൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അവള് നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ നാട്ടുകാരിയാണ്, നല്ല നല്ല സംവിധായകയായിരുന്നു. സുഹൃത്തും ഇനി മുന്നോട്ട് പോയെങ്കിൽ അവന്ന് ഏറ്റവും നല്ല നിലയിൽ തന്നെ എത്തിച്ചേർന്നു. 10 വർഷമായിട്ട് ഒരു വലിയ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. അതൊരു അതാണ് ഇപ്പൊ ഇല്ലായ്മ പെട്ടു പോയത്. നിങ്ങളുടെ നാടിനൊരു നഷ്ടമാണ്. അതെ, നിങ്ങളുടെ നാടിന്റെ എന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമായിരുന്നു, പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് നിറച്ചുപോയി. നയനസൂര്യയുടെ മരണം അതെന്താ ഇതിനെ കുറിച്ച് പറയുന്നത്? ഇപ്പൊ വാർത്തകളിലൂടെയാണ് അത് വീണ്ടും രംഗത്ത് വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂഴ്ത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങേയറ്റം മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ്, പോലീസിന്റെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയ വീഴ്ച തന്നെയാണ്. കാരണം വളർന്നു വരുന്നൊരു യുവ സംവിധായികയായിരുന്നു, ആ പെൺകുട്ടി മരിച്ചപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എഴുതി തള്ളി. 3 വർഷം കഴിഞ്ഞ് വേറൊരു വാർത്തയിലൂടെയാണ് ഈ ലോകം അറിയുന്നത്, അല്ലെങ്കിൽ നാടറിയുന്നത് അതൊരു കൊലപാതകം ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. ഇപ്പൊ ഈ കുട്ടിയെ കുറിച്ച് എങ്ങനെ നിങ്ങളുടെ ഇടപെടൽ എങ്ങനെ ഇവിടുത്തെ? ഈ കുട്ടിയെ വളരെ മുമ്പേ അറിയാം, മധു അതായത് ഈ കുട്ടിയുടെ സഹോദരൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചായിരുന്നു. അന്ന് മുതലേ ഈ കുട്ടിയെ അറിയാം, ഈ സഹോദരിയെ അറിയാം. അതുപോലെ യുവസംവിധായി തുടങ്ങിയ സമയത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് ആദരിക്കുകയും ആ കുട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുകയായിരുന്നു, നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു മരണം നമുക്ക് വല്ലാത്തൊരു വിഷമമുണ്ടാക്കുന്ന അവസ്ഥയിലൊക്കെയാണ് എത്തിച്ചത്. ഇപ്പം നമുക്ക് CPM തന്നെ ഭരിക്കുന്ന സമയത്തായിരുന്നു ഇത് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് മുൻകൈയെടുത്ത് ഇതിൻ്റെ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ഏറ്റവും നല്ല ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷിച്ച് ഈ കുറ്റവാളികൾ ആരാണ് ഇതിൻ്റെ പിറകിലെന്ന് അറിയാനുള്ള ഒരു ത്വര എല്ലാവർക്കും ഉണ്ട്. അതാരായാലും അത് ഇപ്പം ക്രൈംബ്രാഞ്ച് ആയാലും CBI ആ ഏറ്റവും നല്ല ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് പാർട്ടിയുടെയും അടുത്ത എല്ലാവരുടെയും. അന്ന് ആ അന്വേഷണ ചുമതലയുള്ള ആരൊക്കെ ആണോ അവർക്കെതിരെ എല്ലാം ശക്തമായ നടപടി തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികൾ എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി? മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ കരയോഗമായിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇനി പാർട്ടിയുമായിട്ട് ആലോചിച്ച് പാർട്ടി അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആ രീതിയിൽ അതിനുവേണ്ടി CPM മുന്നിൽ തന്നെ കാണും. നിങ്ങൾ MP ഇവിടെ വരുന്നുണ്ടോ? MP വരുന്നുണ്ട്, MPയോടും കാര്യങ്ങൾ വിശദീകരിച്ച് പറയും. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേട്ട് മറ്റുള്ള അഭിപ്രായങ്ങളും കേട്ട് വേണ്ട രീതിയിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് ഏറ്റവും നല്ല ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇവിടുന്ന് സംഘടനാപരമായി പാർട്ടിപരമായിട്ട് നമ്മളെ ഗവൺമെന്റിനെ സമീപിക്കും. അത്യാവശ്യം പോലീസിന്റെ അവരുടെ വീഴ്ച അവരെ അവർക്ക് വേണ്ട എതിരെയുള്ള ശിക്ഷ നടപടിയാണല്ലോ നിങ്ങൾ ആദ്യം? ആദ്യം ഫസ്റ്റ് വൺ പോലീസ് തന്നെയാണ്, രണ്ടാമതേ വരുന്നുള്ളൂ യഥാർത്ഥ കുറ്റവാളി നമ്മുടെ പക്ഷം പറഞ്ഞു. കാരണം ഈ സമൂഹം ആഗ്രഹിക്കുന്നത് ഒരു നീതി വ്യവസ്ഥയെ ലംഘിക്കുകയാണ് ഇവർ ചെയ്തത്, നീതി വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. സംരക്ഷിക്കപ്പെടേണ്ടവർ പോലീസാണല്ലോ ഈ നീതി വ്യവസ്ഥയെ സംരക്ഷിച്ച് നിർത്തേണ്ടത്. അവർ തന്നെയാണ് ഒരു ജനതയെ കബളിപ്പിക്കുന്ന, ഒരു മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആകെ കബളിപ്പിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. അതാണ് ഏറ്റവും വലിയ കുറ്റവാളിത്വമെന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിട്ടും അവര് ഇവരോട് ഇങ്ങനെ എഴുതി വാങ്ങിക്കുക, എനിക്ക് പരാതിയില്ല, ഒരാൾ മരിച്ചിട്ട് പരാതിയില്ലാന്ന് എഴുതി വാങ്ങിക്കാനാണെങ്കിൽ എത്ര കേസുകൾ കൂടാൻ പോകാൻ പറ്റും? അല്ല, ഇതിന്റെ പിന്നിലെ താല്പര്യമാണ് നമുക്ക് അറിയേണ്ടത്. പോലീസ് ഇങ്ങനെ ഇടപെട്ട് ഒരു കുറ്റം തെളിയിക്കേണ്ടവർ ഇങ്ങനെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഈ സമീപനം സ്വീകരിച്ച, വിശേഷിച്ച് LDF ഗവൺമെന്റിന്റെ സമയത്ത്,
എല്ലാം തെളിയിച്ച് തെളിയിച്ച് ഗവൺമെന്റ് ഒരു നല്ല പോലീസ് കാര്യത്തിൽ നല്ലൊരു സമീപനം സ്വീകരിച്ചു പോകവേ ഇത്തരം ചില വിഷജന്തുക്കൾ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അതിനുശേഷം വേണം യഥാർത്ഥത്തിൽ യഥാർത്ഥ കുറ്റവാളി. അവരെ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും യഥാർത്ഥ കുറ്റവാളികളെയും കിട്ടുമല്ലോ പോലീസിന്. ഒരു പ്രതിഭയെ അവരില്ലാതാക്കിയത്, ആ ഇല്ലാതാക്കിയതിന് കൂട്ടുനിൽക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലോ. ഞങ്ങളുടെ ഈ ആലപ്പാട് പഞ്ചായത്തിൽ ഓരോ കരയോഗമാണ് ഓരോ വില്ലേജിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഏകദേശം 16 കരയോഗം ഉള്ള 16 ഈ അഴീക്കൽ കരയോഗത്തിന്റെ മാത്രമല്ല ഒരു പ്രതീക്ഷയും നഷ്ടവും, അത് ഈ മൊത്തം കരയോഗത്തിൻ്റെയാണ്. മൊത്തം കരയോഗം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ 90% മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ ആലപ്പാട് പഞ്ചായത്ത്. ആ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് തകർത്തത്. പോലീസിൽ തന്നെ നിരവധി ചുമതലകൾ ഉണ്ടെന്ന് നമുക്ക് ഈ പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രസ്താവന വരുന്നുണ്ട്. ആ ക്രിമിനലിനെ എല്ലാം പിന്നെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അവിടെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പോലീസ് സേന തന്നെ സംശുദ്ധമാക്കുക എന്നുള്ളൊരു പ്രസ്താവന നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പോലീസ് സേനയ്ക്ക് മൊത്തത്തിലുള്ള ഒരു എന്താണെന്നായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ സ്വാഭാവികമായ മരണം എന്ന രീതിയിലായിരുന്നു ഇതുവരെ നമ്മൾ കുടുംബം ഉൾപ്പെടെയുള്ള ഒരു കരുതിയിരുന്നത്. കാരണം ഒരു സംശയം തോന്നിയിട്ടില്ല. ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും മൃതദേഹ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വൈരുദ്ധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആശങ്ക രൂപപ്പെട്ടത്. അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി അതിന് പിന്നെ കുറ്റക്കാരായവരെ ശിക്ഷിക്കണമെന്നുള്ള നിലപാടാണുള്ളത്. അതിൽ ഗവൺമെന്റിനെ നമ്മൾക്ക് വലിച്ചിഴക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നെയാണ്. അശ്വിൻ പറഞ്ഞു തന്നെയാണ് ഇതിനകത്ത് പല ഇപ്പം 99% നല്ല ആൾക്കാരുണ്ടെങ്കിൽ 1% ക്രിമിനൽസ് മതി ഇതിനെ മാറ്റിമറിക്കും. ഇപ്പൊ ശരിയായിട്ട് ഈ പോലീസുകാരുടെ പേരിൽ നടപടിയെടുക്കണം എന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടത്തില്ലേ? തീർച്ചയായും അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, കുറ്റക്കാരായവരെ പിന്നെ ശിക്ഷാ നടപടിക്ക് വിധേയരാക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെടണം. നാളെ ഇതുപോലുള്ള പിന്നോ, കാരണം എന്താ വെച്ചാൽ മത്സ്യമേഖലയിൽ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മത്സ്യമേഖലയിൽ നിന്ന് ഇതുപോലെ ഉയർന്നു വരാൻ സാധ്യത കുറവാണ്. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അത് മാത്രമല്ല പ്രശസ്തമായ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ സ്നേഹവാചനമായിരുന്ന ആ സഹോദരി ഇല്ലായ്മയായി പോകുമ്പോൾ ഈ നാടിൻ്റെ തന്നെ ഒരു പൊതുവികാരമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഏതായാലും നിങ്ങൾ അവസാനം ഈ കേസിന്റെ കേസിൽ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നത് വരെ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായി. തീർച്ചയായും.